हेलो स्टूडेंट्स वेलकम टू दिस सेक्शन ई सेक्शन ऑनलाइन एजुकेशन प्रोफेशनल बिजनेस स्किल ऑनलाइन एजुकेशन टॉपिक कुछ डिस्कस ऑनलाइन एजुकेशन पेर एजुकेशन थ्रू वेब और एजुकेशन थ्रू इंटरनेट नम्मल ऑनलाइन क्लास नम्मल ऑनलाइन क्लास नम्मल एजुकेटेड आवा ऑनलाइन एजुकेशन इज ए फ्लेक्सिबल इंस्ट्रक्शनल डेलिवरी सिस्टम दैट इंक्लूड्स एनी काइंड ऑफ लर्निंग दैट टेक्स प्लेस बाय द इंटरनेट इंटरनेट यूस क्लास कढ़ ऑनलाइन एजुकेशन ऑनलाइन एजुकेशन रू रीती नमुक डिफाइन चाहें पटू का वन नयटी नयन डिफाइन ऑनलाइन लर्निंग एस डेलिवरी ऑफ इंस्ट्रक्शन टू रिमोट ऑडियंस यूसिंग द वेब एस एन इंटरमीडियरी सेकंड कार्नर 1999 ऑनलाइन लर्निंग इज एजुकेशनल मटेरियल दैट इज प्रेजेंटेड बाय कंप्यूटर രണ്ട് ഡെഫിനേഷൻ ആയാലും ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ മെയിൻലി നമ്മൾ പണ്ടത്തെ ട്രഡീഷണൽ ക്ലാസ് റൂമിൻ്റെ വ്യത്യസ്തമായി പണ്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചേഴ്സ് പിന്നെ കുറച്ച് സ്റ്റുഡൻസ് ഇപ്പോൾ 35 സ്റ്റുഡൻസ് 50 സ്റ്റുഡൻസ് ആ സ്റ്റുഡൻസിന് ഒരു ടീച്ചറെ നമ്മൾ ക്ലാസ് എടുക്കണം അവിടെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ICT ടൂൾസ് നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ റിമോട്ട് ഓഡിയൻസിന് വേണ്ടി അതായത് ഒരു ക്ലാസ് റൂമിൽ തന്നെ സ്റ്റുഡൻസ് ഇരിക്കണം എന്ന് നിർബന്ധമില്ല ഇപ്പോൾ ഒരാൾ ഔട്ട് സൈഡ് ഇന്ത്യ ആവാം ഔട്ട് സൈഡ് കേരളമാവാം ടീച്ചർ ഇരിക്കുന്നത് കേരളത്തിലായിരിക്കും സ്റ്റുഡൻ്റ് ഇരിക്കുന്നത് ഔട്ട് സൈഡ് കേരളയിലായിരിക്കും എവിടെയായാലും സ്റ്റുഡൻസ് എവിടെയായാലും ആ എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് നമ്മൾ കമ്പ്യൂട്ടർ വഴി കമ്പ്യൂട്ടറല്ല ഓൺലൈൻ വഴി ഇൻ്റർനെറ്റ് വഴി നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതാണ് നമ്മൾ ലേൺ ചെയ്യുന്നതിനെ പറയുന്നതാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ യൂട്യൂബ് വഴി ഈ വീഡിയോ നമ്മൾ കേൾക്കുന്നത് ഇൻ്റർനെറ്റ് വഴിയാണ് അപ്പോൾ ഈ വീഡിയോ വഴി നമ്മൾ ലേൺ ചെയ്യേണ്ടത് ഒരു ടൈപ്പ് ഓൺലൈൻ എഡ്യൂക്കേഷനാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷൻ നമ്മൾ ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് വഴിയാണ് എഡ്യൂക്കേറ്റഡ് ആവുന്നത് അപ്പോൾ ആ സിറ്റുവേഷനെ വന്ന് ഓൺലൈൻ എഡ്യൂക്കേഷൻ നമ്മൾ അങ്ങനെ ലേൺ ചെയ്യുന്നതാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് പല രീതിയിലുണ്ട് ഫസ്റ്റ് 100% ഓൺലൈൻ എഡ്യൂക്കേഷൻ 100% ഉണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് റൂമിലേ നമ്മൾ ട്രഡീഷണൽ ക്ലാസ് റൂമിലേക്ക് പോകണേയില്ല നമ്മൾ റിമോട്ട് സ്റ്റുഡൻസ് അതായത് പല സ്ഥലങ്ങളിലിരിക്കുന്ന സ്റ്റുഡൻസ് എനിക്കിപ്പോൾ ഞാനിവിടെ കേരളത്തിലിരിക്കുന്നു ഞാനിപ്പോൾ ഔട്ട് സൈഡ് ഇന്ത്യ വേറൊരു യൂണിവേഴ്സിറ്റിയിൽ ഫോറിൻ കൺട്രിയുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡിഗ്രി കോഴ്സിന് ഓൺലൈൻ എഡ്യൂക്കേഷനുമായി എഡ്യൂക്കേറ്റഡ് ആയി എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണം അപ്പോൾ അതൊരു 100% ഓൺലൈൻ എഡ്യൂക്കേഷനാണ് ഞാൻ അങ്ങോട്ട് പോകണേയില്ല ഞാൻ ഇവിടെ ഇരുന്നിട്ട് പഠിക്കണം ഇപ്പോൾ കോഴ്സറെ പോലെയുള്ള സൈറ്റുകൾ കോഴ്സറെ പോലെയുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യണം ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണ ആ പ്രോഗ്രാംസിൻ്റെ ഉള്ളിൽ നമുക്ക് പുറത്തുള്ള യൂണിവേഴ്സിറ്റിയുടെ അടക്കം ഹോങ്കോങ് യൂണിവേഴ്സിറ്റിയുടെ അടക്കം പുറത്ത് യൂണിവേഴ്സിറ്റി ഏതൊക്കെയുണ്ട് ആ യൂണിവേഴ്സിറ്റിയുടെ അടക്കം ചില ലിസ്റ്റ് ചെയ്ത യൂണിവേഴ്സിറ്റിയുടെ അടക്കം നമുക്ക് ഡിഗ്രി നമുക്ക് കൈവരിക്കാം ഡിപ്ലോമ കോഴ്സായാലും നമുക്ക് എഡ്യൂക്കേറ്റഡ് ആവാം അപ്പോൾ അങ്ങനെ നമ്മൾ 100% ഓൺലൈൻ നമ്മൾ ഒരിക്കലും ആ ക്യാമ്പസ് തന്നെ കാണുന്നില്ല നമ്മൾ പുറത്തെവിടെയാണ് ഇരിക്കുന്നത് അങ്ങോട്ട് എഡ്യൂക്കേറ്റഡ് ആവും നെക്സ്റ്റ് വേണ ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ മീൻസ് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ് അതായത് ട്രഡീഷണൽ ക്ലാസ് റൂം പ്ലസ് നമ്മൾ ക്ലാസ് റൂമിൽ അറ്റൻഡ് ചെയ്യും അതുപോലെ തന്നെ റെക്കോർഡഡ് ആയാലും വീഡിയോസ് നമുക്ക് വീട്ടിലിരുന്ന് കാണും ചെയ്യാം രണ്ട് നമ്മൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ രണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ ട്രഡീഷണൽ ക്ലാസ് റൂം ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ക്ലാസ് കേൾക്കുന്നുണ്ട് നെക്സ്റ്റ് വണ്ണാണ് ഓൺലൈൻ കോഴ്സസ് ഓൺലൈൻ കോഴ്സസ് നമ്മൾ ഡിഗ്രി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക നമ്മൾ ഇപ്പം നമ്മൾ ക്ലാസ് റൂമിലേക്ക് പോകണം ട്രഡീഷണൽ ക്ലാസ് റൂമിലേക്ക് പോകുന്നുണ്ട് നമ്മളൊരു എക്സ്ട്രാ ഒരു ആക്ടിവിറ്റി ആയിട്ട് ഡിഗ്രിയുടെ കൂടെ തന്നെ നമ്മൾ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് നമ്മൾ ആക്സസ് ചെയ്യുക എഡ്യൂക്കേറ്റഡ് സർട്ടിഫിക്കേഷൻ കോഴ്സ് ലേൺ ചെയ്യുക അപ്പോൾ അത് ഒരു രീതിയിൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് ഓൺലൈൻ കോഴ്സ് വരും നെക്സ്റ്റ് വണ്ണാണ് മൂക്ക് മൂക്ക് മീൻസ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് മൂക്കിൻ്റെ ഡെഫിനേഷൻ ഉണ്ട് ഇതിൻ്റെ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് അതായത് കുറേ കോഴ്സുകളുടെ ഒരു വെബ്സൈറ്റ് പോലെ ഒരു കുറേ ഓൺലൈൻ കോഴ്സ് ഉണ്ട് ഇപ്പോൾ കോഴ്സറ EDX ഈ സൈറ്റുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ കോഴ്സറയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്ലോമ കോഴ്സ് ഉണ്ട് സർട്ടിഫിക്കേഷൻ കോഴ്സ് ഉണ്ട് ട്രെയിനിങ് കോഴ്സ് ഉണ്ട് പ്രൊജക്റ്റ് കോഴ്സ് ഉണ്ട് അങ്ങനെ പല ടൈപ്പ് കോഴ്സുകളുണ്ട് അപ്പോൾ ഡിപ്ലോമ ഡിഗ്രി കോഴ്സ് ഉണ്ട് അങ്ങനെ പല ടൈപ്പ് കോഴ്സുകളുണ്ട് കുറേ കോഴ്സുകളുടെ ഒരു ഇത് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ആണ് ഇപ്പോൾ EDX എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഒരു പ്ലാറ്റ്ഫോമാണ് ഓൺലൈൻ കോഴ്സ് ഓൺലൈൻ എഡ്യൂക്കേഷൻ നടക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് EDXഉം കോഴ്സറിയൊക്കെ അപ്പോൾ നമ്മൾ കുറേ കോഴ്സുകൾ കുറേ ഓൺലൈൻ കോഴ്സുകളുണ്ട് അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് കുറേ ആയിരിക്കും ഞാൻ മാത്രമല്ല ഓൺലൈൻ കോഴ്സ് കൂടെ നമ്മൾ പഠിക്കാൻ നിൽക്കുന്നത്
അതൊരു ടൈപ്പ്. നമ്മളിപ്പോ ഡിഗ്രി പഠിക്കാൻ നിൽക്കുന്നത് ഇപ്പൊ ഓൺലൈൻ ക്ലാസ് വഴിയാണ്. അല്ലാണ്ട് വേറൊരു എക്സ്ട്രാ ഒരു ഡിപ്ലോമ നമ്മൾ ഡിഗ്രി എടുക്കണു. എക്സ്ട്രാ ഡിഗ്രി എടുക്കുമ്പോൾ അതിൽ എക്സാം ഉണ്ടാവും, അസൈൻമെന്റ് ഉണ്ടാവും, പ്രൊജക്ട് സബ്മിഷൻ ഉണ്ടാവും. പക്ഷെ അത് ഞാൻ മാത്രമല്ല, വേറെ സ്റ്റുഡൻസും എന്നോടൊപ്പം തന്നെ 1000, 10,000, 2,000, 20,000 അത്രയും സ്റ്റുഡൻസ് അടക്കം ഒരുമിച്ച് നമ്മൾ ഇന്ന് പഠിക്കണു. അതാണ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. ഈ ഓൺലൈൻ കോഴ്സസ് നമ്മൾ നഴ്സിംഗ്, അതുപോലെ തന്നെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ക്രിമിനൽ ജസ്റ്റിസ്, അക്കൗണ്ടിങ്, കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, അങ്ങനെ ഏത് ടോപ്പിക്കിലായിക്കോട്ടെ, നമ്മുടെ ഫുഡിൻ്റെ ആയാലും എന്ത് ടോപ്പിക്കായാലും അതിനൊക്കെ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഓൺലൈൻ ലേണിംഗ്, എന്താണ് ഓൺലൈൻ ലേണിംഗിന് ഫീച്ചേഴ്സ്? ഫസ്റ്റ് ഫീച്ചറാണ് ഫോക്കസ് ആസ് ഷിഫ്റ്റഡ് ഫ്രം ടീച്ചിങ് ടു ലേണിംഗ്. നമുക്കറിയാം നമ്മുടെ ട്രഡീഷണൽ ക്ലാസ് റൂമിനുള്ള ടീച്ചിങ്ങിനാണ് ശരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്. നമ്മളൊരു ടീച്ചറ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്കൂളിലൊക്കെ ആണെങ്കിൽ അവിടെ ഇരുന്ന് കുട്ടീനെ പഠിപ്പിച്ചിട്ടാണ്, എൽ കെ ജിയിലൊക്കെ യു കെ ജിയിലാണെങ്കിൽ കുട്ടീനെ പഠിപ്പിച്ചിട്ടാണ് സ്കൂളിൽ നിന്ന് വിടാൻ നിൽക്കുന്നത്. പക്ഷെ ഇപ്പോഴല്ലേ ലേണിങ്ങിനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് വരുമ്പോൾ, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സോ ഒരു ഡിഗ്രി കോഴ്സോ വേറെ ഏതോ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സോ നമ്മൾ എടുക്കുമ്പോൾ അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ലേണിംഗ് ആണ്. ടീച്ചർ ഒരു അഡ്വൈസാണ്, ഒരു മോഡറേറ്റർ പോലെയാണ് ആക്ട് ചെയ്യാൻ നിൽക്കുന്നത്. ഇപ്പൊ ടീച്ചേഴ്സ് കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്യണു, പക്ഷെ സ്റ്റുഡൻറ് തന്നെ ലേൺ ചെയ്യുമ്പോഴാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് വൺ, ഓൺലൈൻ ലേണിംഗ് സ്റ്റുഡൻറ് സെൻറ്റേഡ്. നേരത്തെ പറഞ്ഞ പോയിന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ്, നമ്മൾ ലേൺ ചെയ്യുമ്പോൾ അത് സ്റ്റുഡൻറ് സെൻറ്റേഡ് ആണ്. ഒരു സ്റ്റുഡൻറ് വണ്ട് ട്രഡീഷണൽ ക്ലാസ് റൂമിലാണെങ്കിൽ ടീച്ചറിന് കറക്റ്റ് നമ്മൾ പിറ്റേ ദിവസം വന്നിട്ട് സ്റ്റുഡൻറ് പഠിച്ചോ പഠിച്ചെന്ന് കറക്റ്റ് നമുക്ക് നോക്കാൻ പറ്റും. ഓരോ സ്റ്റുഡൻറിൻ്റെ അടുത്ത് എടുത്ത് പോയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണെങ്കിൽ സ്റ്റുഡൻസ് ലേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസ് തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ടീച്ചേഴ്സിന് എല്ലാ സ്റ്റുഡൻ്റെ അടുത്ത് ഓൺലൈൻ വഴി ഓരോരുത്തരും ചോദിച്ച് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ലിമിറ്റേഷൻസുകളുണ്ട്. അപ്പം ഓൺലൈൻ ലേണിംഗ് ഈസ് സ്റ്റുഡൻറ് സെൻറ്റർ. നെക്സ്റ്റ് വൺ ഈസ് ഓൺലൈൻ ലേണിംഗ് ഇസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലേണിംഗ് എൻവയോൺമെൻറ്റ്സ്. അതായത് നമ്മൾ ട്രഡീഷണൽ ഇൻസ്ട്രക്ഷൻ സെൻറ്റർ ഫോക്കസ് ടുവേർഡ്സ് സപ്പോർട്ട് ഓഫ് ലേണിംഗ്. ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു ഇൻസ്ട്രക്ടറാണ് നമ്മൾ ഏത് രീതിയിലുള്ള ലേണിംഗ് എൻവയോൺമെൻറ്റ്സ് ഫിക്സ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ടറാണ്. അപ്പം നമ്മൾ ഏതിലാണ്, ഇപ്പം നമ്മൾ വൈറ്റ് ബോർഡ്, ബ്ലാക്ക് ബോർഡ് ഉണ്ട്, ഏത് പ്ലാറ്റ്ഫോം വേണം, ഇപ്പം മൂഡിൽ വേണം, ഗൂഗിൾ ക്ലാസ് റൂം വേണം. അപ്പം അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ബ്ലാക്ക് ബോർഡ് ഇപ്പം മാത്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ PPT യൂസ് ചെയ്ത് നമ്മൾ ക്ലാസ് എടുത്തിരുന്നാൽ അത്രയ്ക്ക് നല്ലതായിരിക്കില്ല, അത്രയ്ക്ക് അട്രാക്റ്റീവ് ആയിരിക്കില്ല. അപ്പം ഓൺലൈൻ ഈസ് ഡിപ്പെൻഡൻ്റ് നമ്മൾ ഡെവലപ്മെൻറ്റ് ഓഫ് ലേണിംഗ് എൻവയോൺമെൻറ്റ്സ്. ഏത് എൻവയോൺമെൻറ്റിലാണ് നമ്മൾ ലേൺ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓൺലൈൻ ലേണിംഗ് വരാൻ നിൽക്കുന്നത്. നെക്സ്റ്റ് വൺ, ഓൺലൈൻ ലേണിംഗ് ഈസ് ആക്റ്റീവ്. നമ്മൾ രണ്ട് രീതിയിൽ പറയും, പാസീവ് ആൻഡ് ആക്റ്റീവ്. നമ്മൾ സാധാരണ ട്രഡീഷണൽ ക്ലാസ് റൂം ആക്റ്റീവ് അല്ല എന്നല്ല പറയുന്നത്, ആക്റ്റീവ് തന്നെയായിരിക്കും. പക്ഷെ ചിലപ്പോഴെങ്കിലും ഇപ്പം നമ്മൾ രാവിലെ ക്ലാസ് തുടങ്ങിയാൽ കുറച്ച് ആക്റ്റീവ് ആയിരിക്കും, ഉച്ചയ്ക്ക് ഒരു 11 മണി പറഞ്ഞതിന് ശേഷം നമ്മളൊരു ക്ലാസ് കേൾക്കുന്നുണ്ട്, അത് അത്രയ്ക്ക് ആക്റ്റീവ് ആവുന്നില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ക്ലാസ് കേട്ടിരുന്നുണ്ടെങ്കിൽ അത്ര ആക്റ്റീവ് ആവുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഓൺലൈൻ ക്ലാസ് ഉള്ള ഓൺലൈൻ എഡ്യൂക്കേഷൻ ഉള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ കോഴ്സ് എടുക്കാൻ നമ്മുടെ ടൈമുണ്ട്, നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും ഏത് ടൈമിൽ നമ്മൾ ക്ലാസ് കേൾക്കണം. ഇപ്പം നമ്മൾ മോർണിംഗിൽ കുറച്ചും കൂടി കേൾക്കാനാണ് താല്പര്യം, നമുക്ക് 6 മണിക്ക് ആയാലും നമുക്ക് ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടി സാധിക്കും. 5 മണിക്ക് ഇപ്പോഴും രാവിലെ പഠിക്കുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് ആക്റ്റീവായിട്ടുള്ളിരിക്കാൻ നിൽക്കുന്നത്. നമ്മൾ ബ്രെയിൻ ആക്റ്റീവായിട്ടിരിക്കുന്നത് മോർണിംഗിലാണ്. അപ്പോൾ മോർണിംഗ് പഠിക്കുന്നവർക്ക് മോർണിംഗ് പഠിക്കാം, ഈവനിങ് പഠിക്കുന്നവർക്ക് ഈവനിങ് പഠിക്കാം, ചിലർക്ക് നൈറ്റ് ആയിരിക്കും, അതായത് ഫ്രീ ആയിട്ടുള്ള സമയം നൈറ്റ് ആയിരിക്കും. അപ്പം നൈറ്റ് ആയിരിക്കുന്ന പഠിക്കുന്നവർക്ക് അപ്പം ഇരുന്ന് പഠിക്കാം. അപ്പം നമുക്ക് എപ്പോഴാണ് പഠിക്കാനുള്ള സമയം, ആ സമയത്ത് നമ്മളിരുന്ന് കേൾക്കുമ്പോൾ അതൊരു ആക്റ്റീവ് പ്രോസസ്സാണ്. നെക്സ്റ്റ്, ഓൺലൈൻ ലേണിംഗ് ഷുഡ് ബി ഇൻട്രാക്റ്റീവ് ആൻഡ് കൊളാബറേറ്റീവ്. അതായത് നമ്മൾ സ്റ്റുഡൻസ് കുറച്ചും കൂടി, നമ്മൾ കുറേ ആക്ടിവിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഓൺലൈൻ ഉണ്ടെങ്കിൽ ആക്ടിവിറ്റീസ് നമുക്ക് കുറച്ച് പ്രൊവൈഡ് ചെയ്യാൻ കുറച്ചും കൂടി സമയം കൂടുതലുണ്ട്. മറ്റേത് ട്രഡീഷണൽ ക്ലാസ് റൂമിലാണെങ്കിൽ നമ്മൾ 1 മണിക്കൂർ സമയം, ആ 1 മണിക്കൂർ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കി കാണിക്കാൻ, ഇപ്പോൾ ഒരു ബോട്ട് ഉണ്ടാക്കുന്നത് 1 മണിക്കൂറിന് സമയത്ത് ഉണ്ടാക്കി നമ്മൾ കുറേ ടൈം അങ്ങെടുക്കും. ഇപ്പം നമ്മൾ ഒരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും സ്റ്റുഡൻറ്റിന് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ടീച്ചേഴ്സായാലും സ്റ്റുഡൻസായാലും കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവ് ആയിരിക്കും. ഡൗട്ട്സ് ചോദിക്കാനായാലും കുറച്ചും കൂടി ഇൻട്രാക്ഷൻ, നമ്മൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഡൗട്ട്സ് ചോദിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കുറച്ചും കൂടി ഷുഡ് ബി ഇൻട്രാക്റ്റീവ് ആൻഡ് കൊളാബറേറ്ററി. ഇതൊക്കെയാണ് ഓൺലൈൻ ലേണിംഗിൻ്റെ
ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ റോൾ ഓഫ് ഫാക്കൽറ്റി മെമ്പർ ഇൻ ഓൺലൈൻ ലേണിംഗ്. ഓൺലൈൻ ലേണിംഗിലെ ഫാക്കൽറ്റി മെമ്പറിന്റെ റോൾ എന്താ? ഇപ്പൊ നമ്മൾ വിചാരിക്കും ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് ഇപ്പൊ യൂട്യൂബിൽ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ടീച്ചറിന്റെ ആവശ്യം എന്ത്? ടീച്ചർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആ വീഡിയോ ഞാൻ കണ്ടു, ഞാൻ തന്നെ പഠിച്ചു, എല്ലാം ചെയ്തു. പക്ഷെ എപ്പോഴെങ്കിലും ചിലപ്പോഴെങ്കിലും നമുക്ക് ഒരു ടീച്ചറിന്റെ ആവശ്യം നമുക്ക് തോന്നിയേക്കാം. അതായത് ഒരു ഗൈഡൻസിന് വേണ്ടി, എന്തെങ്കിലും ഒരു സപ്പോർട്ടിന് വേണ്ടി ഒരു ഫാക്കൽറ്റി മെമ്പറിന്റെ റോൾ ഉണ്ട്. ഫസ്റ്റ് പോയിന്റാണ് ഓർഗനൈസേഷൻ. നമ്മുടെ ഈ ഫാക്കൽറ്റി മെമ്പറിന്റെ ആക്ടിവിറ്റിന് 6 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. ഫസ്റ്റ് കാറ്റഗറിയാണ് ഓർഗനൈസേഷൻ ആൻഡ് സ്ട്രക്ചർ. അതായത് ഒരു ടോപ്പിക്, നമ്മളിപ്പോ ഒരു കോഴ്സ് ഇപ്പൊ പ്രൊഫഷണൽ ബിസിനസ് സ്കില്ല്, ഈ ടോപ്പിക് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യാനും അത് മൊഡ്യൂൾ വൈസ് ഡിവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ ഏത് ടോപ്പിക്കാണ് ഇമ്പോർട്ടൻറ്റ്, ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിന് കുറച്ചും കൂടി ആക്ടിവിറ്റീസ് കൊടുക്കാനും കുറച്ചും കൂടി സ്ട്രെസ് ചെയ്തിട്ട് പഠിപ്പിക്കാനും കുറച്ചും കൂടി ക്യൂസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനും. അപ്പം എങ്ങനെയാണ് ഈ മൊഡ്യൂള്, ഈ ടോപ്പിക്ക് കണ്ടന്റ് എങ്ങനെ ഡെലിവർ ചെയ്യണം, എങ്ങനെ സ്പ്ലിറ്റപ്പ് ചെയ്യണമെന്ന് ഓർഗനൈസ് ചെയ്യുന്നത് ഫാക്കൽറ്റി മെമ്പറാണ്. ഇപ്പൊ നമ്മൾക്ക് ഫാക്കൽറ്റി മെമ്പർ ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിന് നമ്മൾ ക്യൂസ് അറ്റൻഡ് ചെയ്യാം, അല്ലാണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോസ് മാത്രം കണ്ടു, അങ്ങനെ കാണുന്നതിനേക്കാൾ ഒരു ക്യൂസ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കിന്റെ ക്യൂസ് ഒക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ലേൺ ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ലേൺ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ആണ് ക്രിയേഷൻ ആൻഡ് സെലക്ഷൻ. ഇപ്പൊ ഓൾറെഡി പറഞ്ഞു ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡിവൈഡ് ചെയ്ത പാർട്ടിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിൽ ഏതിനാണ് ക്യൂസ് നടക്കേണ്ടത്, ഏതിനാണ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഒരു എൽ കെ ജി യു കെ ജി സ്റ്റുഡൻസിന് ട്രാൻസ്പോർട്ടേഷൻ ഉള്ള വെഹിക്കിൾസിനെ കുറിച്ച് പഠിപ്പിക്കാം. ഇപ്പൊ നമ്മൾ ബോട്ട്, അതുപോലെ ഷിപ്പ്, മോട്ടോർ സൈക്കിൾ, ബസ്, എയ്റോപ്ലെയിൻ, അങ്ങനെ ഓരോന്നും പഠിക്കാം. അപ്പൊ ഈ പ്ലെയിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ബോട്ടിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിൽ പ്ലെയിൻ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക, ബോട്ട് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക, അതൊരു ആക്ടിവിറ്റി കൊടുക്കാം. അപ്പൊ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിന് ഒരു ആക്ടിവിറ്റി കൂടെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്റ്റുഡൻസ് കുറച്ചും കൂടി ലേൺ ചെയ്യും, നന്നായിട്ട് ലേൺ ചെയ്യും. അപ്പൊ ഏത് ടോപ്പിക്കാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അത് തീരുമാനിക്കാൻ നിൽക്കുന്നത് ഫാക്കൽറ്റി മെമ്പറാണ്. നെക്സ്റ്റ് അസസ്മെന്റ്. വെറുതെ നമ്മൾ ക്ലാസ് കേട്ട് പോയതിനേക്കാളും നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു അസസ്മെന്റ് നടക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഒരു ക്വിസ് നടക്കുന്നത്. അങ്ങനെ ക്വിസ് നടക്കുമ്പോൾ നമ്മൾ ആ ടോപ്പിക് കുറച്ചും കൂടി പഠിക്കും, നമ്മൾ മറന്നു പോയതായാലും കുറച്ചും കൂടി പഠിക്കും, പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കും. ഈ അസസ്മെന്റ് ഒരു ഫാക്കൽറ്റി ഇല്ലെങ്കിൽ നമുക്കൊരു അസസ്മെന്റ് നടക്കാൻ പറ്റില്ല. ഒരു തന്നെ ഒരാളിൽ നിന്ന് പഠിക്കുമ്പോൾ കുറച്ചും കൂടി തന്നെ അത് ഒരു ഐസോലേറ്റഡ് ഫീലിംഗ് നമുക്ക് വരും. നെക്സ്റ്റ് വൺ മോഡറേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ. മോഡറേഷൻ ഫെസിലിറ്റേഷൻ നമ്മൾ ട്രഡീഷണൽ ക്ലാസ് റൂമിൽ എങ്ങനെയായിരുന്നു, അതായത് പണ്ടത്തെ ക്ലാസ് റൂം ടീച്ചർ ആ എൻവയോൺമെന്റിൽ എങ്ങനെയായിരുന്നു, ആ സമയത്ത് ടീച്ചർ ഒരു മോഡറേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്തിരുന്നത്, നമുക്ക് ഡൗട്ട് ചോദിക്കാനും സപ്പോർട്ട് കൊടുക്കാനും ഉള്ളൊരു മോഡറേറ്റർ. ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷനും വരുന്നുണ്ട്. ഒരു സപ്പോർട്ടിന് വേണ്ടി ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ നമുക്കത് നല്ലതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് നമുക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ ഇത് പഠിക്കുക അത് പഠിക്കും, നമുക്ക് ഒരു ലേൺ ചെയ്യുന്നതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാന്ന് കാണിക്കുക, ഏത് മൊഡ്യൂൾസ് ആണ് ഇമ്പോർട്ടൻ്റ്, അതപ്പോൾ നമ്മളൊരു അഡ്വൈസ് കൊടുക്കാൻ, ഇടയ്ക്ക് ഒരു അഡ്വൈസ് കൊടുക്കാൻ, ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഒരു ടീച്ചറിൻ്റെ റോളുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് സപ്പോർട്ടിംഗ് ലേണിംഗ് സ്ട്രാറ്റജീസ്. നമ്മൾ ഇത് പല സ്റ്റുഡൻസിനും പല രീതിയിലായിരിക്കും നമ്മൾ ലേൺ ചെയ്തെടുക്കാൻ നിൽക്കുന്നത്. അപ്പൊ പലർക്കും പല എൻവയോൺമെന്റ് ആയിരിക്കും ലേൺ ചെയ്യാൻ നിൽക്കുന്നത്. അപ്പൊ സ്റ്റുഡൻസ് അതൊരു കസ്റ്റമൈസേഷൻ ആണ്. അതായത് ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഓൾറെഡി, സ്റ്റുഡൻസിന് ചിലപ്പോൾ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുന്നതായിരിക്കും, വൈറ്റ് ബോർഡ് യൂസ് ചെയ്യുന്നതല്ലായിരിക്കും, അല്ലെങ്കിൽ PPT പ്രസന്റേഷൻ, റെക്കോർഡഡ് വീഡിയോ, ലൈവ് ക്ലാസ്, പല സ്ട്രാറ്റജീസുകളുണ്ട്. അപ്പൊ ഏത് സ്ട്രാറ്റജീസ് എന്ന് ടീച്ചേഴ്സ് നോക്കിയിട്ട് അതനുസരിച്ച് ക്ലാസ് എടുക്കുമ്പോൾ സ്റ്റുഡൻസിന് കുറച്ചും കൂടി നല്ലതായിട്ടുള്ള ഏതാണ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു ടീച്ചർ തന്നെ വേണം. ഇപ്പൊ ആദ്യം തന്നെ എല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്തു, പക്ഷെ ടീച്ചർക്ക് സ്റ്റുഡൻസിന് ലൈവ് ക്ലാസ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പൊ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി, ആ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിൽ കൂടെ പോകണം, അത് ഒരു ടീച്ചറിന് ഒരു സപ്പോർട്ട് ചെയ്ത ടീച്ചറിന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. നെക്സ്റ്റ് ഓറിയന്റേഷൻ ഓഫ് കൊളാബറേറ്റീവ് ലേണിംഗ്. അതായത് സ്റ്റുഡൻറ് തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ നടത്താൻ വേണ്ടി നമ്മൾ, അതുപോലെ തന്നെ ഓരോ എൻവയോൺമെന്റ്സ് എങ്ങനെയാണ് അത് പരിചയപ്പെടുത്താനും വേണ്ടി നമ്മൾ ഒരു ഇൻട്രാക്ഷൻ കൂട്ടാൻ വേണ്ടി ടീച്ചറിന് സാധിക്കും. അതായത് നമ്മൾ കുറച്ച് ചിലപ്പോൾ ഇൻട്രാക്ഷനെ കൂടിയാണ് നമ്മൾ കുറച്ചും കൂടിയും പഠിക്കാം. ഇപ്പൊ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ബോക്സ് ചാറ്റ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ക്ലാസ് റൂമിൽ ചാറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ സെക്ഷൻ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നടത്താം. അപ്പൊ നമുക്ക് ആ സെക്ഷനിലൂടെ ഒരു കൊളാബറേറ്റ്
കമ്മ്യൂണിറ്റി ഒരുമിച്ചുള്ള ഒരു കൂട്ടായ ലേണിംഗോട് കൂടിയാണ് നമുക്ക് ഓൺലൈൻ എഡ്യൂക്കേഷൻ നല്ലതാവാം. അതുകൊണ്ട് ഒറ്റയ്ക്ക് നമ്മൾ ഒരു സബ്ജക്ട് പഠിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എപ്പോഴെങ്കിലുമൊക്കെ ഡൗട്ട് വരും. അപ്പൊ ആ ഡൗട്ട് ചോദിക്കുന്ന നമ്മൾ സ്റ്റുഡൻസിനോട് നമ്മൾ ഡൗട്ട് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മളെ ടീച്ചറിനോട് ഡൗട്ട് ചോദിക്കാം. അപ്പൊ കുറച്ചും കൂടി ഓൺലൈൻ എഡ്യൂക്കേഷൻ എഫക്റ്റീവ് ആയിട്ട് മാറും. അപ്പൊ ഈ ഓൺലൈൻ ലേണിംഗിന്റെ ഓൺലൈൻ എഡ്യൂക്കേഷന് കുറച്ച് പോസിറ്റീവ് ഇഫക്റ്റും കുറച്ച് നെഗറ്റീവ് ഇഫക്റ്റും നോക്കാം. ഓൾറെഡി നമ്മൾ ഇ ലേണിംഗ് എന്ന വീഡിയോയിൽ നമ്മൾ പറഞ്ഞു അതിന്റെ അഡ്വാൻറ്റേജസ് എന്തിട്ട ഡിസഡ്വാൻറ്റേജസ് എന്തിട്ട. അപ്പൊ അതുപോലെ തന്നെയാണ് ഓൺലൈൻ എഡ്യൂക്കേഷന്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ഫ്ലെക്സിബിലിറ്റി. അതായത് നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ഏത് പ്ലേസിൽ വേണമെങ്കിലും ഇരുന്നിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ നടത്താം. നെക്സ്റ്റ് ദർ ഇസ് നോ കമ്മ്യൂട്ടിംഗ് ഓർ പാർക്കിംഗ് എസൽസ്. നമ്മുടെ കോസ്റ്റ് അതായത് കോസ്റ്റ് എഫക്റ്റ് ആണ്. നമുക്ക് പാർക്ക് ചെയ്യേണ്ട കാശ് വേണ്ട, ട്രാൻസ്പോർട്ടേഷൻ്റെ ആവശ്യമില്ല, ട്രാവൽ ചെയ്യേണ്ട കാശ് വേണ്ട. അപ്പോൾ അതൊക്കെ നമുക്ക് റെഡിയാക്കാം. നെക്സ്റ്റ് വൺ, ലേണേഴ്സ് ലേൺ ടു ബിക്കം റെസ്പോൺസിബിൾ ഫോർ ദർ ഓൺ എഡ്യൂക്കേഷൻ വിത്ത് ഇൻഫോർമേഷൻ അവൈലബിൾ അറ്റ് ദർ ഫിംഗർ ടിപ്സ്. നമ്മൾ നമ്മുടെ കയ്യെത്തുണ്ട്, നമ്മുടെ വിരലോരത്തുണ്ട്. അതായത് നമ്മൾ ഫിംഗർ നിൽക്കുമ്പോൾ, ഇപ്പോൾ ഒരു വീഡിയോ റെക്കോർഡഡ് വീഡിയോ യൂട്യൂബിൽ ഉണ്ടെങ്കിൽ നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ വീഡിയോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ട്രാവൽ ചെയ്തിട്ട് വേറെ ക്ലാസ് സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഏത് ഏരിയയിൽ ഇരുന്നാലും ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ്, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് കേരളത്തിൽ, ടീച്ചർ ഔട്ട് സൈഡ് കേരളത്തിൽ, വേറെ സ്റ്റുഡൻസ് വേറെ സ്ഥലങ്ങളിൽ, പല റിമോട്ട് ഏരിയയിൽ സ്റ്റുഡൻസ് ഇരുന്നാലും ടീച്ചേഴ്സ് ഇരുന്നാലും നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്ത വീഡിയോ ആയാലും ലൈവ് ക്ലാസ് ആയാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, സബ്മിഷൻ ഓഫ് അസൈൻമെന്റ്സ് ഈസ് ഈസി ആൻഡ് കൺവീനിയൻറ്റ്. നമ്മുടെ കൺവീനിയൻ ടൈമിനനുസരിച്ച് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ ഒരു ടൈം ലിമിറ്റ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് പാതിരാത്രി ആയാലും വേണമെങ്കിൽ നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് ഒരു ട്രഡീഷണൽ ക്ലാസ് റൂമിലാണെങ്കിൽ 9 മണി തൊട്ട് 4 മണി ഒരു ക്ലാസ്, ആ സമയത്ത് മാത്രം നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ഇപ്പം എൻ്റെ അസൈൻമെന്റ് 5 മണിക്കാണ് എഴുതി തീർന്നത്, 6 മണിക്കാണ് എൻ്റെ കഴിഞ്ഞത്. അപ്പം എനിക്ക് 6 മണിക്ക് വേണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സബ്മിഷൻ ഓഫ് അസൈൻമെന്റ് ഈസിയാണ്. നെക്സ്റ്റ്, ഇറ്റ് അലോസ് ദം ടു സ്റ്റഡി ആൻഡ് ടേക്ക് ടെസ്റ്റ് അറ്റ് എ ടൈം ഇൻ പ്ലേസ് ദാറ്റ് വർക്ക്സ് ബെസ്റ്റ് ഫോർ ദം, ലേൺ അറ്റ് ദെയർ ഓൺ പേസ്. നമ്മുടെ സമയത്ത് അനുസരിച്ചിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാനും നമ്മുടെ സമയത്ത് വെച്ച് എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാനും നമ്മുടെ പ്ലേസിൽ നിന്നിട്ട് എക്സാം ഇരുന്ന് എഴുതാനും നമുക്ക് ഈ ഓൺലൈൻ എഡ്യൂക്കേഷനും കൂടി സാധിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിനെന്താ വെച്ചാൽ, നമുക്ക് ഇപ്പോൾ ഒരു ജോബ് ചെയ്യുന്ന ഒരാളാന്ന് വെക്കും, ഇപ്പോൾ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് എടുക്കണം. അപ്പോൾ ആൾക്കാരുടെ ജോബ് കളയേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് എടുക്കണം. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ സർട്ടിഫിക്കേഷൻ ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്. അപ്പോൾ ഓൺലൈൻ ആയിട്ട് നമുക്കത് എഡ്യൂക്കേറ്റഡ് ആവുകയും ചെയ്യും, ഓഫ്ലൈൻ ആയിട്ട് ചെയ്യാനും പറ്റും. പക്ഷേ ഓൺലൈൻ ആയിട്ട് ചെയ്തതെങ്കിൽ നമുക്ക് ജോബൊന്നും കളയാണ്ട് തന്നെ നമുക്ക് എഡ്യൂക്കേറ്റഡ് ആവാം. നമുക്ക് ക്യാമ്പസിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും ഏത് സമയത്ത് നമുക്ക് കാണണം, അതൊക്കെ നമുക്ക് തന്നെ പ്ലാൻ ചെയ്യാനും പറ്റും. അപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ കുറേ പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ചില നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടാവണം. അതായത് ചിലവർക്ക്, ചില സ്റ്റുഡൻസിനായാലും ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ നടക്കുമ്പോഴാണ് കുറച്ചും കൂടി അവർക്ക് എഫക്റ്റീവ് ആയിട്ട് ലേൺ ചെയ്യാൻ വേണ്ടി സാധിക്കാം. ഇപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷനാണെങ്കിൽ ഫേസ് ടു ഫേസ് അങ്ങനെ നടക്കണില്ല. PVD ആണെങ്കിലും നമ്മൾ PPT വെച്ച് നമ്മൾ ഫേസ് ടു ഫേസ് അല്ല വേണ്ടത്. ഒരു സ്റ്റുഡൻറ്റ് ടീച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് കാണുന്നില്ല. ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ആണെങ്കിൽ കുറച്ചും കൂടി സ്റ്റുഡൻസിന് ലേൺ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് വരും. പിന്നെ എന്താ പറയുക, ട്രഡീഷണൽ ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് അഡ്വൈസ് കൊടുക്കും, അങ്ങനെ കുറേ അഡ്വൈസുകൾ കൊടുക്കും, പല കാര്യങ്ങൾ സംസാരിക്കും. ക്ലാസ്സിന് മാത്രമല്ല സംസാരിക്കാൻ നിൽക്കുന്നത്, എന്തൊക്കെ എഡ്യൂക്കേഷൻ, നമുക്ക് സിലബസ് മാത്രമല്ല അവർ കവർ ചെയ്യാൻ നിൽക്കുന്നത്, എക്സ്ട്രാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ നമ്മൾ റെക്കോർഡ് വീഡിയോ റെക്കോർഡ് ചെയ്താലും നമ്മൾ നോർമലി നമ്മൾ സിലബസ് എന്തോ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ് പോകുന്നത്. ലൈവ് ക്ലാസ് വഴിയൊക്കെയാണ് നമ്മൾ അല്ലാതെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്. പക്ഷെ അതിന് കുറച്ചേ ലിമിറ്റേഷൻ വരുന്നത്. അപ്പം മേ പ്രിഫർ ടു അറ്റൻഡ് ട്രഡീഷണൽ ക്ലാസ്സസ് വിത്ത് ടീച്ചേഴ്സ് ഹു ടീച്ചേഴ്സ് ആൻഡ് ഗൈഡ്സ് ദം ത്രൂ ദ കോഴ്സ്. നെക്സ്റ്റ്, ഫൈൻഡ് ആക്സസ് നെസസറി ടെക്നോളജി ചലഞ്ചിങ് ആൻഡ് ദ അവൈലബിലിറ്റി ഓഫ് ടെക്നിക്കൽ സപ്പോർട്ട്. ചില സമയത്തെങ്കിലും നമ്മൾ വൈഫൈ ഇത് ചില ടെക്നോളജീനെ കുറിച്ച് അറിയാത്തവരും ഉണ്ടാവും. അങ്ങനെ അറിയാത്തവർക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ നെറ്റ് കിട്ടണമെന്ന് ഉണ്ടാവില്ല. ചിലവർക്ക് നെറ്റ് പ്രോബ്ലംസ് ഉണ്ടാവും. റൂറൽ ഏരിയയിലൊക്കെ നെറ്റ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയും കുറച്ച് പ്രോബ്ലംസ് ഇതിനുണ്ടാവും. ഓക്കെ, താങ്ക് യു.